ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തേജസ്നേഹാസ് മാജിക്. തേജസ്നേഹാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച തക്കാളി കൊണ്ടൊരു വിഭവമാണ്. ഇതിൻ്റെ പേര് തക്കാളി പുളി എന്നാണ്. പച്ച തക്കാളി കൊണ്ടൊരു പുളിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നാട്ടിലൊക്കെ പച്ച തക്കാളി മീൻ പുളിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു കറിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തക്കാളി പഴുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, നല്ല പച്ചയായിട്ടുണ്ടാവുക. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പച്ചത്തക്കാളി എടുക്കുന്നുണ്ട് ഈ കറിക്ക്. പച്ചത്തക്കാളി ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്ത് കാണിക്കാൻ പോകുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പച്ചത്തക്കാളി രണ്ടെണ്ണം, മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, ചെറിയ ഉള്ളി, അതായത് ചുമന്ന ഉള്ളിയാണ് അത്, അതുപോലെ ചെറുത് ഞാനൊരു പിടിയാണ് എടുത്തിരിക്കുന്നത്. ചെറുത് നമുക്ക് അരയ്ക്കാനാണത്. അപ്പോൾ ഞാനൊരു 10-20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി ചുമന്നുള്ളി. പിന്നെ നാളികേരം, ചെരുവേ നാളികേരം 1/2 കപ്പ്. കഷ്ണമാണെങ്കിൽ നിങ്ങൾ 1 കഷ്ണം 1.5 കഷ്ണം അങ്ങനെ ചേർക്കാം, നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇത് നമ്മൾ മുറിച്ചിടാനാണ്, ഒരു 10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് നമുക്ക് മുറിച്ചിടാനാണ്. പിന്നെ താളിക്കാനായി 2 വറ്റൽ മുളക്, ആവശ്യത്തിനുള്ള കരിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ കുതിർത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്. താളിക്കാൻ ആവശ്യമുള്ള കടുക്, അതുപോലെ ഉലുവ, അതായത് വെന്തയം എന്നൊക്കെ പറയും. അപ്പോൾ വെന്തയം ഇതിന് കുറച്ച് അധികം തന്നെ ആവശ്യമാണ്. അപ്പോൾ വെന്തയം ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നമുക്കൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. മുമ്പായി നമ്മളൊരു ജാർ എടുക്കുക. നമ്മൾ അരയ്ക്കാനുള്ള ഉള്ളി ചേർക്കാം. നോക്കൂ, 1 പിടി ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ചാറിനനുസരിച്ച് നിങ്ങൾ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇത് കൂട് കുറയുകയൊക്കെ ചെയ്യും. പിന്നെ മുളക് പൊടി നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 2 തക്കാളി ഉപയോഗിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിനനുസരിച്ചാണ് ഞാനിവിടെ ചേർക്കുന്നത്. 2 ടീസ്പൂണാണ് നിറച്ച്, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കാം. ഇതിന് അധികം നാളികേരമൊന്നും ആവശ്യമില്ല, കുറച്ച് നല്ല ചൊടിയുള്ള കറിയാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം മതി. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടെ ഒന്ന് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുക. ഒന്നും വറുക്കുന്നില്ല, എല്ലാം പച്ചയാണ്, അതുകൊണ്ടാണ് പച്ചമീൻ പുളി വയ്ക്കുന്ന അതേ ടേസ്റ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ നല്ലപോലെ നൈസായി വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ നൈസായിട്ട് അരച്ചെടുക്കുക. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ കഷ്ണം ഒന്ന് മുറിച്ചെടുക്കാം, അതായത് തക്കാളി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുക്കുന്നത്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെയാണ് മുറിക്കേണ്ടത്. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കുറച്ച് എണ്ണ അധികം തന്നെ വേണം, ഒരു 1.5 കരണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ കരണ്ടിയാണ്, അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു 1.5 സ്പൂൺ ഉലുവയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് കുറച്ച് ഉലുവ അധികം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഉലുവയൊക്കെ ഒന്ന് അധികം ഇടുന്ന സമയത്ത് ഉലുവയൊക്കെ ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമ്മൾ
ചുമന്നുള്ളി ചേർക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർക്കാം. ഉപ്പ് ഉലുവ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്ന വിചാരിക്കുന്നു. ഈ സമയത്ത് ഉള്ളി ചേർക്കാം. ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. മുറിച്ചതുപോലെ ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പില, ഏതാണ്ട് ഒരു രണ്ട് തണ്ട് കരിവേപ്പില നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നിറമൊന്നും മാറണ്ട, ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചുമന്ന ഉള്ളി ഇടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിലും ഇടാം. ഞാനിവിടെ വെളുത്തുള്ളിയൊന്നും ചേർക്കാതെയാണ്, അസൽ നാടൻ കറിയുടെ അതേ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളൊരു കഷ്ണമായിട്ട് എടുത്തു കഴിക്കാനും നന്നായിരിക്കും. അതുകൊണ്ട് ഒരുപാട് വഴറ്റണം എന്നൊന്നുമില്ല. ഈ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നമ്മൾ ഈ സമയത്ത് നമ്മുടെ അരപ്പ് ചേർക്കാം. അതിനിടയ്ക്ക് നമ്മൾ എടുത്തു വെച്ച പുളിയൊക്കെ പിഴിഞ്ഞ് റെഡിയായി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരപ്പൊന്ന് ചേർക്കാം. നമ്മുടെ ജാറൊക്കെ ഒന്ന് നല്ലപോലെ വെള്ളമൊഴിച്ച് കുലുക്കി ഒഴിച്ചു കൊടുക്കുക. നന്നായി കഴുകി ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. പുളി ഇതിന് അത്രയൊന്നും ആവശ്യമില്ല, കാരണം തക്കാളിയിൽ തന്നെ നല്ല പുളിപ്പൊക്കെ ഒന്ന് വരും. നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് നല്ല പുളി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പുളി അധികം ചേർക്കണ്ട, നോക്കി ചേർത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പുളിയൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം പുളിപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക. ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കുക. പുളി അല്പം കൂടെ ആവശ്യമാണ്. നമ്മൾ എടുത്തു വെച്ച പുളി മുഴുവനും ചേർത്തി കഴിഞ്ഞു. അല്പം ഉപ്പ് ആവശ്യമുണ്ട്, നമുക്ക് ഉപ്പ് ചേർക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് രണ്ടായി ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ വെള്ളമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, കാരണം ഇത് നല്ലോണം തിളച്ച പച്ചമുളകൊക്കെ ഒന്ന് പോകണം. അത് അതിനുള്ള വെള്ളം നമ്മൾ കുറച്ച് എക്സ്ട്രാ വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അളവാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ അല്പം കൂടെ ഒന്ന് വെള്ളം ചേർക്കാം, കാരണം ഇത് ഒരുപാടും കുറുകിയല്ല ഇരിക്കുന്നത്. കുറച്ച്, അതായത് മീൻപുളി പോലെ, നമ്മൾ തേങ്ങ ചേർത്തിയ മീൻപുളി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കുറുക്കിയൊന്നും വെക്കരുത്. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഇനി തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി പുളിയൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിനകത്ത് കയ്യിലൊന്നും ഇട്ട് ഇളക്കരുത്, കാരണം മുളകിൻ്റെ സ്മെല്ല് വരുമെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വേണം ഇളക്കാൻ. നല്ലപോലെ ഒന്ന് തിളച്ച പച്ചമുണക്കം ഒന്ന് പോട്ടെ. അപ്പോൾ അതുവരെ തിളയ്ക്കുന്നത് വരെ നമ്മൾ, നന്നായി മണമൊക്കെ ഒന്ന് പോകുന്നവരെ നമ്മൾ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ തക്കാളിപ്പുളി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അധികം വെള്ളമല്ല, എന്നാൽ നമ്മൾ ഒരുപാട് വറ്റിച്ചിട്ടില്ല. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇറക്കേണ്ടത്. നോക്കൂ, നല്ലൊരു മണം വന്നിട്ടുണ്ട്. അസൽ മീൻപുളിയുടെ അതേ മണം തന്നെയാണ്. പിന്നെ കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. അങ്ങനെയാണ് കഷ്ണങ്ങൾ ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അരപ്പൊക്കെ കലക്കി അടുപ്പിൽ വെച്ചതും നിങ്ങൾ ഇളക്കരുത്. ഇളക്കാതെ കുറച്ച് നേരം നല്ലപോലെ തിളപ്പിക്കുക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വേണം നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ. പിന്നീട് നമുക്ക് കറിയൊക്കെ ഒന്ന് റെഡിയായി വരും. ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ
നമുക്ക് ഇതൊന്ന് ഇനി സെർവ് ചെയ്യാം. ഇഷ്ടമായ തക്കാളിപ്പുളിയൊക്കെ ഒന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നോക്കൂ, ഇതാണ് നമ്മുടെ തക്കാളിപ്പുളി എന്ന് പറയുന്നത്. വീട് മുഴുവൻ നല്ല ഒരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ നല്ല മഴയുള്ള സമയമാണ്. ആ സമയത്താണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. മഴക്കാലത്തൊക്കെ കഴിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കൊണ്ടാട്ടം മാത്രം മതി. കൊണ്ടാട്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓംലേറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ പൊടിമാസം ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് പൊടിമാസമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചോറിൻ്റെ കൂടെയും ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ചോറിൻ്റെ കൂടെ വിളമ്പിയിട്ടുണ്ട് നമ്മുടെ തക്കാളിപ്പുളി. ഇതാണ് നോക്കൂ, നല്ലൊരു ടേസ്റ്റുള്ളൊരു കറി എന്ന് തന്നെ പറയാം. നല്ലൊരു ചൊടിയുള്ള കറിയാണ്. വയസ്സായവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ലപോലെ അവർ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കും. അവരുടെ അനുസരിച്ച് അവർക്ക് എരിവൊക്കെ ഒന്ന് നിങ്ങൾ കൂട്ട് കുറയ്ക്കൊക്കെ ചെയ്യാൻ നോക്കൂ. അപ്പോൾ നമ്മുടെ തക്കാളിപ്പുളി ഇതാണ്. നമ്മൾ ഇതൊന്ന് ഇനി കഴിച്ച് കാണിക്കാം. ഞാനിവിടെ അപ്പളം കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ എരിവിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. അധിക എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഞാനിവിടെ ഇന്ന് ലഞ്ചിന് തയ്യാറാക്കിയതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ തക്കാളിപ്പുളിയൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞ് നോക്കൂ. മീൻപുളിയൊക്കെ വെല്ലുന്ന ഒരു പുളിയാണത്. നല്ലൊരു ചൊടിയുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ലഞ്ചിന് ഇവിടെ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കാച്ചിയ മോരാണ്. നല്ല മഴയുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല കാച്ചിയ മോര്, അതുപോലെ ചീര കടഞ്ഞതാണ്. മണത്തങ്കാളി ചീര ചെറുപയർ പരിപ്പിലിട്ട് കടഞ്ഞതാണിത്. പിന്നെ കൂർക്ക തോരൻ. ഞാൻ ഇതിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നുണ്ട്. ഈ കൂർക്ക തോരൻ്റെ വീഡിയോ എത്രയും വേഗം വരുന്നതായിരിക്കും. പിന്നെ പടുവലിങ്ങ തോരൻ, അപ്പളം. പപ്പടം ഇല്ല, അതുകൊണ്ട് അപ്പളമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പളം, പിന്നെ മുളക് വറുത്തത്. അതിൻ്റെ കൂടെ നമ്മുടെ തക്കാളിപ്പുളിയും. നല്ലൊരു ലഞ്ചാണ് ഇന്നത്തെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. താങ്ക് യു.